MMediayiലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കണ്ടന്റുകൾ വരും ദിവസങ്ങളിലും ലഭിക്കുവാൻ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. അന്താരാഷ്ട്ര യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുമ്പോൾ നിങ്ങൾക്ക് വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ തെളിവ് നിർബന്ധമാവുകയാണ്. ഇന്ത്യൻ സർക്കാർ കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അവസാനം വരെയും. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസം, ജോലി, ടോക്കിയോ ഒളിമ്പിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നവർ അവരുടെ പാസ്പോർട്ടുമായി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ലിങ്ക് ചെയ്യണമെന്നുള്ളതാണ് പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത്. വാക്സിൻ സർട്ടിഫിക്കറ്റിലേക്ക് പാസ്പോർട്ട് നമ്പറുകൾ ലിങ്ക് ചെയ്യുന്നതിനുള്ള സ്പോട്ട് കോവിൻ പോർട്ടലിൽ ഇപ്പോൾ ലഭ്യമാണ്. ആരോഗ്യസേതുവിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വാക്സിൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പാസ്പോർട്ട് നമ്പർ ലിങ്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. സംശയമുള്ളവർ ഒരു പേനയും പേപ്പറും എടുത്ത് കൃത്യമായും എഴുതി വയ്ക്കുക. ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമിൽ കോവിൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ റൈസ് ആൻഡ് ഇഷ്യൂ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ പാസ്പോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ആർക്കാണ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് എന്ന് നോക്കി അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വരുന്ന ഓപ്ഷനിൽ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. എല്ലാ ഓപ്ഷനും കൃത്യമായും നൽകിയതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള എല്ലാ ഫോർമാലിറ്റീസും കഴിയുന്നതാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഇതേപോലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.